ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജോണി ഡാൻ ഗെയിമിംഗ്. ഞാൻ റീഷെയ്ഡിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേറൊന്നല്ല, നമുക്ക് റീഷെയ്ഡ് ഒറിജിനൽ ഗെയിംസിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം യൂസ് ചെയ്താൽ നമുക്ക് ബാൻ ഓൺ ദ സ്പോട്ട് കിട്ടാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നല്ലെ ബൈപ്പാസ് ചെയ്യുന്നതും അങ്ങനെ കുറച്ച് റിസ്കി മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ടുള്ള എൻവിഡിയുടെ തന്നെ ഒഫീഷ്യൽ പുതിയൊരു ഫീച്ചറാണ്, നിങ്ങൾക്ക് മേ ബി അറിയായിരിക്കും, എൻവിഡിയ ആൻസിൽ അല്ലെങ്കിൽ എൻവിഡിയ ഗെയിം ഫിൽട്ടർ ഓർ എൻവിഡിയ ഫ്രീ സ്റ്റൈൽ എന്നും പറയും. ഇങ്ങനെ മൂന്ന് തരത്തിൽ പേരുണ്ട് ഇതിന്. ബട്ട് എനിവേ, നമുക്ക് ജി ഫോഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുവഴി ഡയറക്റ്റ് ആയി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആൾട്ട് സെഡ് ആണ് ബൈ ഡിഫോൾട്ട് കീ എടുക്കുന്നു, ഗെയിം ഫിൽട്ടർ ഓപ്പൺ ചെയ്യുന്നു. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു കസ്റ്റം ഫിൽട്ടറാണ് ഇതേ. പിന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യാം. സാധാ റീഷെയ്ഡ് പോലെ അത്ര കോംപ്ലക്സ് ഒന്നുമല്ല ഇത്. കൺട്രോൾസ് എല്ലാം എളുപ്പമാണ്, ഷാർപ്പൻ, ക്ലാരിറ്റി, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിൽട്ടേഴ്സ് എല്ലാം തേക്കണ്ട, എല്ലാം ഉണ്ട്. ബ്ലൂമിംഗ്, ആംബിയൻ ലൈറ്റിംഗ്, അങ്ങനെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ ഇതിന് സ്റ്റോക്ക് ഗ്രാഫിക്സും കാണിക്കാം. സ്റ്റോക്ക് ഗ്രാഫിക്സ് എൻ്റെ കസ്റ്റം പ്രീസെറ്റ്, രണ്ടും കമ്പാരിസൺ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഞാൻ ഇപ്പോൾ പ്യുവർ ജി ഫോഴ്സ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാൻ റിസ്ക് ഇല്ല, ഒന്നുമില്ല. ബട്ട് AMDക്ക് ഇതുപോലെ വല്ല ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് എനിക്ക് കറൻ്റ് അറിഞ്ഞുകൂടാ. ഞാനത് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിന് ഇൻഫോർമേഷൻസ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ അത് മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. Two minutes later, this dump found actual she, ahem, language, and he didn't have required AMD graphics card for testing. So for more details, link in description. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്, എൻവിഡിയുടെ ആണെങ്കിൽ, എൻവിഡിയ ഗ്രാഫിക്സ് കാർഡൊക്കെ ആണെങ്കിൽ നമ്മൾ ജി ഫോഴ്സ് എക്സ്പീരിയൻസ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ജി ഫോഴ്സ് എക്സ്പീരിയൻസിൻ്റെ സെറ്റിങ്സ് എടുക്കുക, അതിൻ്റെ ജനറൽ ഓപ്ഷൻ കയറുക. അതിൽ ഇൻ ഗെയിം ഓവറിലെ മെയിൻ ആണ്, അത് എനേബിൾ ആയിരിക്കണം. ആൻഡ് എനേബിൾ എക്സ്പെരിമെൻ്റൽ ഫീച്ചേഴ്സ് അതും ടിക്ക് ചെയ്തിരിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ആൻസൽ ഓർ ഈ ഗെയിം ഫിൽട്ടർ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വെച്ച് എനേബിൾ ചെയ്യുമ്പോൾ അതൊരു ബെറ്റർ ഫീച്ചർ പോലെയാണ്. സ്റ്റിൽ നമുക്കപ്പോൾ അത് യൂസ് ചെയ്യാം. അതിൻ്റെ ഫയൽ ലൊക്കേഷൻ കോമൺലി സി ഡ്രൈവിൽ, പ്രോഗ്രാം ഫയൽസിൽ, എൻവിഡിയ കോർപ്പറേഷൻ, അതിൽ ആൻസൽ എന്നൊരു ഫോൾഡർ. മേ ബി ചിലവർക്ക് ഓൾറെഡി അത് തനിയെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇല്ലാത്തൊരു ആൻസൽ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഫിൽട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയ്ഡേഴ്സിൻ്റെ ഫയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.